നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 12th ഡേറ്റും 12th മാസവും 12th 12-12 വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ദിവസമാണിത്. നമുക്ക് ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള ദിവസവും ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഈ 12-12 എന്ന ഏഞ്ചൽ നമ്പർ എങ്ങനെയാണ് നമ്മൾ എപ്പോഴാണ് നാളെ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് എഴുതി അവർക്ക് അവരെന്താണോ ആഗ്രഹിച്ചത് അത് സാധിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ എഴുതേണ്ടതിനെ കുറിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ നമുക്ക് മന്ത്രങ്ങളില്ല, പൂജകളില്ല, ഒന്നും തന്നെ ഇല്ല. യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇത് എഴുതാം, പീരിയഡ്സ് ടൈമിലും എഴുതാം, പുലവാലായ്മ ഉള്ളപ്പോഴും എഴുതാം, എന്തിനേറെ കുളിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എഴുതാവുന്നതാണ്. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതുകയോ പറയുകയോ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. അതാണ് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് തന്നെ പറയാവുന്നതാണ്. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ കൂടുതലായിട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിലും സ്വിച്ച് വേർഡ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ പറയുകയോ എഴുതുകയോ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ അതിനെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടൂ. ഇതൊക്കെ എങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ അതൊന്നും ഒരു കാലത്തും നടക്കുകയുമില്ല. ഇപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ തന്നെ നമ്മളൊന്നും കണ്ടുപിടിച്ചതല്ല. ഇതൊക്കെ വളരെ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പലരും പല നമ്പേഴ്സും ഉപയോഗിച്ച് അവർക്കതിൽ സക്സസ് ആയതിന് ശേഷം പുറം ലോകത്തെ അറിയിക്കുകയും അതിനുശേഷം ഒരുപാട് പേർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് സക്സസ് ആവുകയും ചെയ്തതാണ്. നാളെ നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ എന്തിനു വേണ്ടി ഒക്കെയാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരു കാര്യം നടന്നു കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് കാലമായി നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു കാര്യമാണോ ഇപ്പോൾ നടന്നു കിട്ടേണ്ടത് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം എപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് എഴുതേണ്ടത്. ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ ഒന്നിച്ചുള്ളതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ സംഖ്യകൾ, അതായത് 9 സംഖ്യകൾ വരെ ഒന്നിച്ചുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഏഞ്ചൽ നമ്പർ, അത് രണ്ട് സംഖ്യയുള്ള ഏഞ്ചൽ നമ്പർ ആയാലും അതിൽ കൂടുതൽ സംഖ്യയുള്ള ഏഞ്ചൽ നമ്പർ ആയാലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അത് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതുകയോ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പവർ നമുക്ക്, നമ്മളെ ഒരു ആഗ്രഹം വിചാരിച്ചു കൊണ്ടായിരിക്കുമല്ലോ അത് പറയുന്നതും എഴുതുന്നതും. അപ്പോൾ ആ ഒരു ആഗ്രഹം നമുക്ക് ഈ പ്രപഞ്ചം ആ ഏഞ്ചൽ നമ്പേഴ്സിലൂടെ നമുക്ക് സാധിച്ചു നൽകുമെന്നാണ്. ഏഞ്ചൽ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുകയും സക്സസ് കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 369 എന്ന നമ്പറാണ്. ഇത് നിക്കോള ടെസ്ല എന്ന ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം എപ്പോഴും ഹോട്ടൽ റൂമിൽ പോയാലും 369 എന്ന നമ്പറുള്ള റൂം മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഈ 369 എന്ന നമ്പർ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്. 369 മെത്തേഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 333, അതും വളരെയധികം പേർക്ക് സക്സസ് ലഭിച്ചിട്ടുള്ള ഒരു നമ്പറാണ് 333 എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും മാത്രമല്ല, ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ആ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുമുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ ഒന്നും തന്നെ വിചാരിക്കാതെ വെറുതെ ഏഞ്ചൽ നമ്പർ മനസ്സിൽ വിചാരിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തു എന്ന് കരുതിയിട്ട് യാതൊരുവിധ ഫലവും നമുക്ക് ലഭിക്കില്ല.
ഓരോ ആൾക്കാർക്കും ഓരോ ലക്കി നമ്പേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു രാശിക്കാരാണെങ്കിലും അവരെല്ലാവരും തന്നെ ആരെഴുതിയാലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ നമ്പർ, ആ ഏഞ്ചൽ നമ്പർ എഴുതുകയോ പറയുകയോ ചെയ്യുന്നത് വഴി അവർക്ക് ഭാഗ്യം ലഭിക്കും. ഡിജിറ്റ് തൊട്ട് 20 ഡിജിറ്റ് വരെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നാളെ നമ്മൾ എഴുതാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ 4 ഡിജിറ്റ് നമ്പറാണ്. ഏഞ്ചൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഏതൊരു ദിവസം നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റേതായ ഒരു ഫലം നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ എന്തുകൊണ്ടാണ് നാളെ തന്നെ നമ്മൾ എഴുതണമെന്ന് പറയാൻ കാരണം, നാളത്തെ ഡേറ്റ് 12 ആണ്, നാളത്തെ മാസം 12ാം മാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 12 12 എന്നുള്ള ഏഞ്ചൽ നമ്പർ നാളെ നമ്മൾ എഴുതണം എന്ന് പറയുന്നതിൻ്റെ കാരണം. മാത്രമല്ല, നാളെ കർത്തവാവാണ്. അമാവാസ്യ തിഥികളിൽ നമുക്ക് ഇതുപോലുള്ള താന്ത്രികങ്ങളും ഏഞ്ചൽ നമ്പേഴ്സ്, സ്വിച്ച് വേർഡ്സ് മുതലായവയെല്ലാം തന്നെ എഴുതുന്നത് കൊണ്ട് കൂടുതൽ ഫലങ്ങൾ ലഭിക്കും. അമാവാസ്യ, പൗർണമി, മൂന്നാം പിറ, ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, അതായത് ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അതിൻ്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിന് കൂടുതൽ ഫലം ലഭിക്കാറുണ്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്. കൊച്ചുകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. വലിയ മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു A4 ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. ഇനിയിപ്പോൾ A4 ഷീറ്റ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബുക്കിൻ്റെ പേജിൽ നമുക്കിത് എഴുതാവുന്നതാണ്. ഇപ്പോൾ ബുക്കിൽ നിന്ന് പേപ്പർ എടുക്കുകയാണെങ്കിലും നല്ല പേപ്പർ നോക്കി എടുക്കണം. അതായത് പഴയ ബുക്കിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ആ പേപ്പറെല്ലാം ചുളുങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല. കാരണം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ലൈൻസ് ഇല്ലാത്ത പേപ്പർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ലൈൻസ് ഇല്ലാത്ത പേപ്പർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ലൈൻസ് ഉള്ളത് തന്നെ എടുക്കാവുന്നതാണ്. പേപ്പറിൽ തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നാളെ ഒരു ദിവസം മാത്രമേ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് ഒറ്റ പേപ്പറിൻ്റെ ആവശ്യം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ഈ പേപ്പറിൽ എഴുതുന്നതിന് നമുക്ക് ബ്ലൂ കളർ ഇങ്കോ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഇങ്കോ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ഹൈലൈറ്ററോ അങ്ങനെ മാർക്കറോ, ഏതാണ് കളർ പെൻസിലാണ് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആണ് ഉള്ളതെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. റെഡും ബ്ലാക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കാറില്ല. ഇത് എവിടെ വേണമെങ്കിലും ഇരുന്ന് എഴുതാവുന്നതാണ്. വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് എഴുതിയാൽ മതി. ഇതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബെഡ്റൂമിൽ ഇരുന്ന് വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. അതായത് ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോൾ 12ാം തീയതിയാണ്. അപ്പോൾ 12 12 എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എത്ര മണിവരെയുള്ള സമയത്തിനുള്ളിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 11:59 വരെയുള്ള ഏത് സമയത്തും എഴുതാവുന്നതാണ്. അതിൽ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഇന്ന് രാത്രി 12 12 എഴുതാം, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12 12 എഴുതാം. അപ്പോൾ ഇത് രണ്ടും സാധിക്കാത്തവർക്ക് ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 11:59 വരെയുള്ള ഏത് സമയത്തും ഇത് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും, ആ സന്തോഷത്തോടുകൂടി വേണം നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത്. ഇപ്പോൾ 100,000 രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അത് എഴുതുന്നതെങ്കിൽ ആ 100,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും. ഇപ്പോൾ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ നമ്മൾ സ്കൂളിൽ ഫീസ് കൊടുത്തു, അത് കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തോടുകൂടി വേണം ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാൻ. അതാണ് ഏഞ്ചൽ നമ്പേഴ്സ് എഴുതുമ്പോഴുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലി കിട്ടിയാൽ എത്രമാത്രം സന്തോഷിക്കും, ആ ഒരു ഫീലിംഗിൽ വേണം എഴുതേണ്ടത്. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ഇരിക്കുന്നതായിട്ട് ആലോചിച്ചുകൊണ്ട് വേണം, ആ ഒരു ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവന്ന് വളരെ സന്തോഷിച്ചു വേണം എഴുതേണ്ടത്. ഇപ്പോൾ എഴുതേണ്ട നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1212, അതായത് 12ാം മാസം 12ാം തീയതി 1212 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇത് എത്ര തവണയാണ് എഴുതേണ്ടത് എന്നുള്ളതും വളരെ വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ 121 പ്രാവശ്യമാണ് എഴുതേണ്ടത്, അതായത് 121 ടൈംസ് ആണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേപ്പറിൽ 1 മുതൽ 121 വരെയുള്ള നമ്പേഴ്സ് എഴുതി വെക്കണം. 1 to 121 നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി തന്നെ ഫസ്റ്റ് തന്നെ അത് എഴുതി വെച്ചിട്ട് വേണം. ആ ടൈമിൽ നമ്മൾ എപ്പോഴാണോ എഴുതാൻ വിചാരിക്കുന്നത് ആ ടൈമിൽ നമ്മൾ 1 to 1 to മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ നമ്പേഴ്സും കൂടി എഴുതുകയാണെങ്കിൽ ആ ഏഞ്ചൽ നമ്പർ 1 to 1 to ആ ഒരു പവർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് 121 നമ്പേഴ്സ് ആദ്യമേ എഴുതി വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്ന് രാത്രി 12 മണിക്ക് 12:12 എഴുതാമെന്ന് പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 12:12 എഴുതാമെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ, രണ്ട് സമയത്തും നമ്മൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതാൻ പാടില്ല. അപ്പോൾ വീണ്ടും ഒരു സംശയം തോന്നാം, അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതാമോ എന്ന്? ഇല്ല, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഒരേ ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. കൗണ്ടിങ് വളരെ മുഖ്യമാണ്. 121 തവണ മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഒരു പ്രാവശ്യം പോലും കൂടാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വേണമെങ്കിൽ പേപ്പറിൽ 1 മുതൽ 121 വരെ എഴുതി വെക്കാവുന്നതാണ്. എഴുതേണ്ട ഏഞ്ചൽ നമ്പർ 1 to 1 to ആണ്. നമുക്ക് 5 പൈസ ചിലവില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് വേണ്ടുന്ന കാര്യം എന്താണോ അത് ആഗ്രഹിച്ചുകൊണ്ട് അത് ലഭിച്ചതായി വിചാരിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. ഈ പേപ്പർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ പിന്നീട് കത്തിച്ചു കളയാവുന്നതാണ്. നമ്മൾ എന്താഗ്രഹമാണോ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു ആഗ്രഹം സാധിച്ചതിന് ശേഷം മാത്രമേ ഇത് കത്തിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ബുക്കിലാണ് ഇത് എഴുതുന്നതെങ്കിൽ ആ ബുക്കിൽ നിന്നും ആ ഒരു പേപ്പർ മാത്രം എടുത്ത് കത്തിച്ചു കളയാവുന്നതാണ് ആഗ്രഹം സാധിച്ചതിന് ശേഷം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.